നമുക്ക് വളരെ നിസ്സാരമായി തോന്നുന്ന ഒരു ജീവിയാണ് തവള. കുളങ്ങളിലും വയലുകളിലും അല്ലെങ്കിൽ വണ്ടി കയറി ചതഞ്ഞ അവസ്ഥകളിലുമായാണ് പലപ്പോഴായും നമ്മൾ തവളകളെ കാണാറുള്ളത്. എന്നാൽ മനുഷ്യനെ വരെ കൊല്ലാൻ കഴിയുന്ന വിഷമുള്ള അതിഭീകരം തവളകളെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഏവർക്കും ഹൊറൈസൺ വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇനിയും ഇതുപോലുള്ള വീഡിയോസ് കാണുന്നതിനായി താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അതിനോടൊപ്പം തന്നെ ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്യുക. പിന്നെ മറക്കാതെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇനി നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം. തെക്കേ അമേരിക്കൻ ഭൂഖണ്ഡത്തിലെ മധ്യഭാഗങ്ങളിലായി കാണപ്പെടുന്ന മഴക്കാടുകളിലാണ് പാമ്പിനേക്കാൾ വിഷമുള്ള തവളകളെ കാണപ്പെടുന്നത്. പോയ്സൺ ഡാർക്ക് ഫ്രോക്ക് എന്നാണ് ഇവകളെ അറിയപ്പെടുന്നത്. താരതമ്യേനെ ഇവകൾക്ക് വലിപ്പം കുറവാണെങ്കിലും സാധാ തവളകളെ പിടിക്കാൻ പോകുന്ന പോലെ ഇതിൻ്റെ അടുത്ത് ചെന്നാൽ പിന്നൊരു രക്ഷയുമില്ല, നമ്മൾ തീർന്നത് തന്നെ. ഇവകൾ കൊടിയ വിഷമുള്ളതും വിഷമില്ലാത്തതുമായ വ്യത്യസ്ത നിറങ്ങളും സ്വഭാവ ഗുണങ്ങളുമുള്ള പലതരം ഇനങ്ങളുണ്ട്. ഇവകൾ ഏകദേശം 170 വ്യത്യസ്ത ഇനങ്ങളുണ്ടെന്നാണ് ശാസ്ത്രം പറയുന്നത്. ഇവകളിൽ തന്നെ ഏറ്റവും അപകടകാരികളായ തവളകൾ ഗോൾഡൻ പോയ്സൺ ഡാർട്ട് ഫ്രോഗുകളാണ്. ഇവകളിൽ നിന്ന് വഹിക്കുന്ന ചെറിയൊരു വിഷത്തിൻ്റെ അംശം കൊണ്ട് ഏകദേശം 10 മനുഷ്യരെ കൊല്ലുവാൻ സാധിക്കുന്നതാണ്. ഇവകൾ കൊടിയ വിഷമുള്ള ജീവികൾ ആയതുകൊണ്ട് തന്നെ ശാസ്ത്ര പഠനം ഇവരുടെ വിഷം പലതര രോഗങ്ങൾ ഭേദമാകുവാൻ കാരണമാകുന്നു എന്ന് തെളിയിച്ചിട്ടുണ്ട്. അതിനാൽ തന്നെ പലതരത്തിലുള്ള മരുന്നുകൾ ഉണ്ടാക്കുവാൻ ഇത്തരത്തിലുള്ള ജീവികളെ ശാസ്ത്രം ഉപയോഗിക്കുന്നുണ്ട്. ആദിമവാസികളും ആദിവാസികളും തങ്ങളുടെ ആയുധങ്ങളിൽ ഇത്തരത്തിലുള്ള ജീവികളുടെ വിഷം പുരട്ടിയാണ് ഇപ്പോഴും ഇരകളെ ആക്രമിക്കുന്നത്. ശരാശരി 1 മുതൽ 2.5 വരെയുള്ള പോയ്സൺ ഫ്രോഗുകൾ 3 മുതൽ 25 വരെയാണ് ജീവിച്ചിരിക്കുക. ഇത്തരത്തിലുള്ള തവളകൾ സ്വന്തം വിഷത്തിൻ്റെ ശക്തി കൂട്ടുവാൻ വേണ്ടി മറ്റുള്ള ചെറു വിഷജന്തുക്കളെയോ കൊച്ചു പ്രാണികളെയോ കഴിക്കുന്നു എന്നതാണ് മറ്റൊരു അത്ഭുതം. വീഡിയോയുടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. വീഡിയോ തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെയൊന്ന് കമൻറ്റ് ചെയ്യണം. ഇതിലും നല്ല വീഡിയോസുകളുമായി കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയോടെ ഗുഡ് ബൈ.